ഇന്ന് ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു റെസിപ്പിയാണ് കാരമൽ കോഫി കേക്ക്. ഇതിൻ്റെ ടേസ്റ്റ് ഒരു മാജിക്കൽ ടേസ്റ്റാണ്. കാരമലും കോഫിയും കൂടെ വരുന്ന ഓരോ ബൈറ്റിൽ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാനായിട്ട് സാധിക്കും. ഒരു സ്പെഷ്യൽ സിറപ്പും സ്പെഷ്യൽ സോസും ഒക്കെ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒരു പക്ഷേ എവിടെയും കഴിച്ചിട്ടുണ്ടാവില്ല ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കാരമൽ കോഫി കേക്ക്. പിന്നെ ഒരു കേക്ക് നമ്മൾ ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ കാരമൽ കോഫി കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മുടെ ഒരു നല്ലൊരു കാരമൽ കോഫി സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഒരു ഗ്ലാസ്സിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ല തിളച്ച പാൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് അര ടീസ്പൂൺ കോഫി പൗഡറാണ്, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ ചേർക്കുന്നത്. ഞാൻ ചേർക്കുന്നത് ബ്രൂ ആണ്, ഏതായാലും കുഴപ്പമില്ല. അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് അര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. അത് നന്നായിട്ട് മെൽറ്റായി ചെറുതായിട്ട് കളറ് മാറുമ്പോൾ തീ കുറച്ച് വെച്ച് കൊടുക്കാം. അത് നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്, കരിഞ്ഞു പോകരുത്, നല്ലൊരു ഗോൾഡൻ കളറ് വന്നാൽ മതി. അതിലേക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കുമ്പോഴത്തേക്കും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് നല്ലൊരു ക്രീമി ആയിട്ട് വരും. ഇനി അതിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീമാണ് കേട്ടോ ചേർക്കുന്നത്. അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് ചേർക്കുന്നത്, 6 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ കൂടുതൽ ടേസ്റ്റ് ഫ്രഷ് ക്രീമാണ്. അതോട് ചേർത്ത് ഉടനെ തന്നെ അങ്ങ് ഇളക്കി കൊടുത്താൽ മതി, നന്നായിട്ടങ്ങ് മെൽറ്റായിക്കോളും. 2 ടേബിൾ സ്പൂൺ പാല് ഒരു തരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ. നല്ലൊരു ടേസ്റ്റാണ് ഉപ്പ് ചേർക്കുമ്പം കാരമൽ സോസിന്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കോഫി സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ സിറപ്പ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. തീ ഓഫാക്കിയിട്ടുണ്ട്, ഓവൻ ഒന്ന് ചൂടാക്കിയെടുക്കണം. നല്ല സാധാരണ അലൂമിനിയം പാത്രമാണ്, ഇത് ഒരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ചൂടാക്കിയെടുക്കാം. ഈ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ബാറ്റർ റെഡിയാക്കിയെടുക്കാം. ഇതൊന്ന് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് എടുക്കാം. അതിനുവേണ്ടി അരിപ്പയിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതിൽ നിന്നൊരു 1.5 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി അതിന് പകരമായിട്ട് 1.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. കസ്റ്റാർഡ് പൗഡർ ഇല്ലെങ്കിൽ ചേർക്കണമെന്നില്ല. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഒരു 3 പ്രാവശ്യം അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. നന്നായിട്ട് മിക്സായി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് പതഞ്ഞ് വരുമ്പം അതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഒരു വൈറ്റ് കളർ വരുന്നവരെ നമുക്ക് അടിച്ചെടുക്കാം. ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ച് ചെയ്താൽ മതി. മിക്സിയിലാണ് ചെയ്യുന്നതെങ്കിൽ മിക്സിയിൽ ചെയ്തെടുക്കുകയും ചെയ്യാം. ഇപ്പോൾ നല്ലൊരു വൈറ്റ് കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതോടെ ചേർത്ത് നമുക്ക് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. നമുക്ക് അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് അവസാനം ഒരു 3 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. അതുകൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം മിക്സാക്കി വെച്ചിട്ടുണ്ട്. ബേക്ക് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ ഒരു 1/2 ടീസ്പൂൺ വിനേഗർ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ എടുക്കുന്നത് 8 ഇഞ്ച് വരുന്ന ഒരു ബേക്കിംഗ് ട്രേ ആണ്. ബേക്കിംഗ് ട്രേയിലേക്ക് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം, എന്നിട്ട് ഓയിൽ ഒഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ കുറച്ച് മൈദ തൂകി ഒന്ന് തട്ടി കൊടുത്തിരുന്നാൽ മതി. നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഉള്ളത്, നല്ല ഫ്ലഫി ആയിട്ടുണ്ട് ബാറ്റർ. നമുക്ക് സ്ക്യൂർ വെച്ചൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഓവൻ സെറ്റപ്പ് നല്ല ചൂടായിട്ടിരിക്കുകയാണ്, അതിലേക്ക് ബേക്കിംഗ് ട്രേ വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും അത് കഴിഞ്ഞൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. ഇപ്പം മൊത്തത്തിൽ 25 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ 20 മിനിറ്റ് ആയപ്പോൾ തുറന്ന് കുത്തി നോക്കിയതാണ് കേട്ടോ, നടുക്കൊക്കെ കാണുന്ന നടുക്ക് വെന്തിട്ടില്ലായിരുന്നു. 5 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചതാണ്, കാരണം തീയുടെ ചൂടിനനുസരിച്ച് ചിലപ്പോൾ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരും. അപ്പോൾ അതുകൊണ്ട് 20 മിനിറ്റ് ആകുമ്പോൾ തുറന്ന് നോക്കി നടുവിൽ കുത്തി നോക്കണം. നടുഭാഗമാണ് ഏറ്റവും അവസാനം വേഗം, അതുകൊണ്ട് നടുവിൽ എന്തായാലും കുത്തി നോക്കണം. നമുക്കിതെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്ക് സോക്ക് ചെയ്യാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കാരമൽ കോഫി സിറപ്പ് ഉണ്ടാക്കണം. അതിനുവേണ്ടി ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അത് നന്നായിട്ടൊന്ന് കാരമലൈസ് ചെയ്ത് വന്നിട്ടുണ്ട്, കരിഞ്ഞു പോരുത്, നല്ലൊരു ഗോൾഡൻ കളർ വന്നിരുന്നാൽ മതി. അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീമും കൂടെ ചേർത്തൊന്ന് മിക്സാക്കിയെടുക്കാം. ഞാൻ അതിൻ്റെ കൂടെ 1 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. പാല് കുറച്ച് തണുത്ത പാലായിരുന്നു, അതുകൊണ്ട് പഞ്ചസാരയൊക്കെ കൂടെ കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, തിളച്ച് കഴിയുമ്പം തീ കുറച്ച് വെച്ച് അവിടെ വെച്ചിരുന്നാൽ മതി, പഞ്ചസാരയൊക്കെ മെൽറ്റായിക്കോളും. ഇപ്പോൾ ഇതെല്ലാം മെൽറ്റായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്, ബ്രൂ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ 5 രൂപയ്ക്കൊക്കെ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടില്ലേ, അത് ചേർത്തിരുന്നാൽ മതി.
ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. കേക്കും സിറപ്പും ഒക്കെ നല്ലതുപോലെ ഒന്ന് തണുത്ത് വരട്ടെ. ആ സമയത്ത് നമുക്ക് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. 1.5 കപ്പായാലും മതി, പക്ഷേ ഞാൻ 2 കപ്പാണ് എടുക്കുന്നത്. അത് നമുക്ക് വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വിസ്ക് വെച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ തൈര് കടയണ പോലെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും പുതിയതായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടി പറഞ്ഞതാണേ. ഇപ്പോൾ ബീറ്റർ ഉള്ളവരാണെങ്കിൽ ബീറ്റർ വെച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് വിപ്പായിട്ടുണ്ട്, നല്ല തിക്കാക്കി എടുക്കണേ. കണ്ടില്ലേ, നല്ല സ്റ്റിഫ് പിക്ക് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച കാരമൽ കോഫി സോസില്ലേ, അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നന്നായി തണുത്തതിന് ശേഷം മാത്രമേ ക്രീമിലേക്ക് ഇടാവുള്ളൂ. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. പകുതി മാത്രം ഇട്ട് കൊടുത്താൽ മതി, ബാക്കി പകുതി അവിടെ തന്നെ വെക്കാം. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് മിക്സായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു ക്രീം കഴിക്കാനായിട്ട്. സോസും സിറപ്പും ഈ ഒരു ക്രീമും എല്ലാം സെപ്പറേറ്റ് നല്ല ടേസ്റ്റിയാണ്. ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ കേക്കിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് അറിയായിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ആ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം, തട്ടിക്കൊടുത്താൽ മതി. നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ് കേട്ടോ. നമുക്കൊന്ന് ലെയർ ചെയ്തെടുക്കാം. 3 ലെയർ ചെയ്യുന്നുണ്ട്. ഇതുപോലത്തെ ബ്രെഡ് നൈഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പെട്ടെന്ന് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇല്ല, സാധാരണ കുറച്ച് നീളമുള്ള കത്തി എടുത്തിരുന്നാലും മതി. അപ്പോൾ അത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ഒന്ന് സോക്ക് ചെയ്ത് എടുക്കണം. നമ്മൾ എടുത്തു വെച്ച സിറപ്പ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നന്നായി തണുത്തതിന് ശേഷം മാത്രമേ കേക്കൊക്കെ ചെയ്യാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ക്രീമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ സിറപ്പിൻ്റെ കേക്കിൻ്റെ ഒക്കെ ചൂടുകൊണ്ട് ക്രീം അങ്ങ് മെൽറ്റായി പോകും. 3/4 ഭാഗത്തോളം ഇതിലൊഴിച്ച് നന്നായിട്ട് സോക്കാക്കിയിട്ടുണ്ട്. നമുക്കൊരു കേക്കിൻ്റെ ബോർഡ് വെച്ച് അതിൻ്റെ മുകളിലേക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഏറ്റവും മുകളിലത്തെ ലെയറാണ് ഞാൻ ഏറ്റവും ആദ്യം വെക്കുന്നത്. അതിൻ്റെ മുകളിലേക്കും കുറച്ചുകൂടെ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ക്രീം തേച്ച് കൊടുക്കുന്നുണ്ട്. ക്രീം എല്ലായിടത്തും അങ്ങ് സ്പ്രെഡാക്കാം. നമ്മൾ സോസ് ഉണ്ടാക്കി പകുതി മാറ്റി വെച്ചില്ലേ, അതെടുത്തിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എല്ലായിടത്തും ആയിട്ട് അങ്ങ് ഇട്ടിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കേക്ക് കഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വായിലേക്ക് വരും ഇടയ്ക്കിടയ്ക്കായിട്ട്. അതുപോലെ അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. സിറപ്പ് ഒഴിക്കുന്നുണ്ട്. ക്രീം വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ആ ഒരു സോസ് മുഴുവനായിട്ടും അങ്ങ് ഒഴിച്ചിട്ടുണ്ട്. ഇതെല്ലായിടത്തും ആയിട്ടൊന്ന് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടോപ്പിൽ ലെയറും വെച്ചിട്ടുണ്ട്. ഏറ്റവും അടിയിലത്തെ ലെയറാണ് ഏറ്റവും ടോപ്പിൽ കമത്തി വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള സിറപ്പ് മുഴുവനായിട്ടങ്ങ് കുഴിച്ചു കൊടുക്കാം. നമുക്ക് ക്രീമാക്കി കൊടുക്കാം. ക്രീമാക്കിയിട്ട് നമുക്കിതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. പാലറ്റ് നൈഫ് വെച്ച് ഇതുപോലെ അങ്ങ് ഷേപ്പ് ചെയ്തെടുക്കാം. അതിൽ സൈഡ് ഇതുപോലത്തെ സ്ക്രേപ്പർ ഉണ്ടെങ്കിൽ സ്ക്രേപ്പർ വെച്ചൊന്ന് കറക്കി കൊടുത്താൽ മതി. നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഷേപ്പ് ചെയ്തെടുക്കുന്നതൊക്കെ നമ്മൾ കുറേ കാലം ചെയ്യാതൊക്കെ ഇരുന്ന് ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുന്നവരും അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അത് നമ്മൾ ചെയ്ത് തന്നെ ശരിയാവും കേട്ടോ. ഞാൻ തന്നെ ഇപ്പോൾ കുറച്ചായി കേക്ക് ഉണ്ടാക്കിയിട്ട് അപ്പോൾ എനിക്കും ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറഞ്ഞത്. അപ്പോൾ അത് എല്ലാം നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തിക്കാക്കിയിട്ടൊന്ന് എടുക്കണം. നമുക്ക് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം. നമുക്കിതിൻ്റെ മുകളിലേക്ക് നല്ലൊരു ഗ്ലേസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഗ്ലേസാണ്. 2 ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരു ബൗളിൽ ഇട്ട് കൊടുക്കാം. അടുത്ത ബൗളിൽ നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഓരോന്നിലേക്കും 1/2 കപ്പ് വീതം വെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒഴിച്ചിരുന്നാൽ മതി. രണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. കോൺഫ്ലോറിൻ്റെ കട്ടകളൊക്കെ മാറ്റിയെടുക്കണം. ഇനി നമ്മളിത് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇങ്ങനെ പല പ്രാവശ്യമായിട്ട് ഇടുന്ന കണ്ടിട്ട് ഒരുപാട് മധുരമാണെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. പാകത്തിന് മധുരമുള്ള ഒരു കേക്കാണിത്. ഓരോന്നിനും ആവശ്യമുള്ള മധുരം മാത്രമേ ഇടുന്നുള്ളൂ. അപ്പം അത് അതിനുമായിട്ട് അങ്ങ് ചേർന്ന് പോവുകയാണ്. അത് നമുക്കൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഡാർക്ക് കളറായിട്ട് വരുന്നുണ്ട്. ഒരുപാട് ഡാർക്ക് ആവേണ്ട, ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ടങ്ങ് ഇളക്കിയാൽ മതി. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചിലപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരുപാട് പുറത്തോട്ടൊക്കെ തെറിക്കാൻ സാധ്യതയുണ്ട്. ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കോൺഫ്ലോർ ഒഴിക്കുന്നുണ്ട്. ഒഴിച്ച ഉടനെ തന്നെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അവിടെ എവിടെയൊക്കെ കട്ടകൾ വരും. അങ്ങനെ വരരുത്, നല്ല സ്മൂത്തായിട്ട് കിട്ടണം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ബദാം ഷെയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന മിക്സ് വാങ്ങിക്കാൻ കിട്ടില്ലേ, അത് ഉണ്ടെങ്കിൽ 2 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ ചേർക്കണമെന്നില്ല, ഇത് മതി കേട്ടോ. ഇത് നമുക്ക് ഓഫായി കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഒരുപാടങ്ങ് തിക്കായി പോകരുത്. ഒരുപാട് തിക്കായി പോയാൽ നമ്മൾ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിക്കാനാണിത്. അപ്പോൾ പെട്ടെന്ന് അങ്ങ് കട്ടിയായി പോകും, ഒഴുകി വരില്ല. ഇപ്പോൾ ഇത് മതി, നമുക്കെടുത്തങ്ങ് മാറ്റി വെക്കാം. ഒന്ന് തണുത്തോട്ടെ. ഒരുപാട് തണുക്കാനും പാടില്ല. നമുക്ക് കൈ മുക്കുമ്പം അത്യാവശ്യം തന്നെ നല്ല ചൂടുണ്ടായിരിക്കണം. അത് ആ ഒരു പരുവത്തിന് വേണം കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിക്കാൻ. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. 1 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. ബ്രൂ ആണ് ചേർക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ 2-ാമത്തെ ബൗളിലെ കോൺഫ്ലോറിൻ്റെ മിക്സിലേ അത് ഒഴിച്ചു കൊടുക്കാം. അതും ഒഴിച്ച ഉടനെ തന്നെ ഇളക്കി കൊടുക്കണേ.
അതും നേരത്തെ ഗ്ലേസ് പോലെ തന്നെ തിക്കാക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് തിക്കാവരുത്, തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് വരും, അത് മനസ്സിൽ വെക്കണം. പിന്നെ ഈ രണ്ട് ഗ്ലേസിനും ഏകദേശം ഒരേ കൺസിസ്റ്റൻസി ആയിരിക്കണം കേട്ടോ. ഒന്ന് കൂടുതൽ തിക്കായി, രണ്ടാമത്തത് തിക്നെസ് കുറഞ്ഞൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ശരി കറക്റ്റായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. ഇത് നമ്മൾ ഇതപ്പം നല്ല ചൂടുണ്ട്, നമുക്ക് കൈ മുക്കുമ്പോൾ തന്നെ നല്ല ചൂടായിട്ട് അധിക സമയം മുക്കി വെക്കാൻ പറ്റില്ല, ആ ഒരു പരുവത്തിനാണ് ഉള്ളത്. രണ്ടും അങ്ങനെയാണുള്ളത്. ഇനി അഥവാ ഇത് ഇരുന്ന് കുറച്ച് കട്ടിയായി പോയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, വെള്ളം ചേർക്കരുത്, ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയെടുക്കുക. ചൂടാക്കുമ്പോഴത്തേക്ക് അതങ്ങ് ലൂസായിക്കോളും. അല്ലാതെ ലൂസാക്കാൻ വെള്ളം ചേർത്താൽ പിന്നെ അത് കേക്കിൻ്റെ മുകളിൽ നിൽക്കില്ല. അപ്പോൾ അത് കേക്ക് നല്ല തണുത്തിരിക്കുന്ന കേക്കാണ് കേട്ടോ, എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് ഒരു ചരുവം വെച്ച് അതിൻ്റെ മുകളിലാണ് കേക്ക് ബോർഡ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ആദ്യം കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ പറക്കുന്നുണ്ടില്ലേ ആവി, ചൂടുണ്ട് അത്യാവശ്യം, തണുത്ത കേക്കും കൂടെ ആയതുകൊണ്ടാണ് നല്ല ആവി പറക്കുന്നത്. അതിൻ്റെ നടുഭാഗത്തേക്ക് കോഫിയുടെ ഗ്ലേസ് ഒഴിച്ചു കൊടുക്കാം. ഒരു സൈഡിലേക്ക് കുറച്ചൊന്ന് ചെരിഞ്ഞായിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ആ സൈഡ് ഒന്ന് പൊക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് കാരമലിൻ്റെ ഗ്ലേസ് ഒഴിച്ചു കൊടുക്കാം, കോഫി ഗ്ലേസ് അങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്ത് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണേ. തന്നെ അങ്ങ് എല്ലായിടത്തും അങ്ങ് ഒഴുകി വന്നോളൂ. ഇനി നമ്മൾ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന കാരമൽ ഗ്ലേസ് കുറച്ചൊന്ന് കട്ടിയായിട്ടുണ്ട്, നല്ല കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ടുണ്ട്, ഒഴുകി പോകാൻ പറ്റാത്തൊരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അത് നമുക്ക് എടുത്ത് ഡ്രോപ്പ് ആയിട്ട് അവിടെ ഇവിടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് അവിടെ അങ്ങനെ റൗണ്ടിൽ അവിടെ അങ്ങ് ഇരുന്നോളൂ. അതുപോലെ തന്നെ കോഫിയുടെ ഗ്ലേസും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. വട്ടത്തിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇത് മാത്രം മതി, വേറെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയേക്കാം, അപ്പോൾ കുറച്ചൊരു തിളക്കം ഇരിക്കത്തുള്ളേ. ഇതുപോലത്തെ ഗോൾഡൻ ബോൾസ് ഉണ്ട്, അതെടുത്ത് ഇട്ട് കൊടുക്കുകയാണ് എല്ലായിടത്തായിട്ട്. പേരൊന്നും എഴുതുന്നില്ല, ഞങ്ങൾ പുറത്തേക്ക് പോകാനുള്ള തിരക്കിലാണ്. ഞങ്ങളിപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്, ആ സമയത്താണ് ഇതെല്ലാം ചെയ്യുന്നത്. മൊത്തം ഇന്ന് ചെയ്തെടുത്ത കേക്കാണിത്, നല്ല വിശപ്പും ഉണ്ട്. നീ ഒരു സംഭവം കൂടെ വെച്ചു കൊടുക്കാം കേട്ടോ, അതിവിടെ ഉണ്ടായിരുന്നു, ആ മുമ്പ് എപ്പോഴോ വാങ്ങിച്ചിരുന്നായിരുന്നു, അതും കൂടെ വെച്ചു കൊടുക്കാം ആനിവേഴ്സറി സ്പെഷ്യൽ ആയിട്ട്. അടിപൊളി, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്, ഭയങ്കര ലുക്കാണ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് പറയാനാണേ, ഞാൻ കഴിഞ്ഞ ആഴ്ച ആമസോണിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് നല്ല നല്ല പ്രോഡക്റ്റ്സൊക്കെ ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ മെഷറിംഗ് കപ്പും സ്പൂണും വാങ്ങിച്ച കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റി ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. അത് മെഷറിംഗ് കപ്പ് അത്ര നല്ലതല്ല, അതിൻ്റെ കളർ പോകുന്നുണ്ട്, കണ്ടില്ല ഇതിൻ്റെ ബാക്ക് സൈഡിൽ വൺ കപ്പാണത്, അതിൻ്റെ ബാക്ക് സൈഡിൽ ഗോൾഡൻ കളർ നന്നായിട്ട് പോയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഒരു കളർ പുറത്തോട്ട് വരുന്നുണ്ട്. അതുപോലെ ഈ ഹാഫ് കപ്പിൻ്റെ ബാക്ക് സൈഡിലും ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് പോകാനായിട്ട്. ടേബിൾ സ്പൂണിൻ്റെ ബാക്കിലും ചെറുതായിട്ട് പോകുന്നുണ്ട്, അതൊന്നും അധികം അങ്ങോട്ട് വിസിബിൾ അല്ല, പക്ഷെ പോകുന്നുണ്ട്, അത് കാണാം ശരിക്കും. വലിയ കപ്പാണ് നന്നായിട്ട് പോയിട്ടുള്ളത്, ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത്രയും വില കൊടുത്ത് വാങ്ങിച്ചിട്ട് ഇത്ര പെട്ടെന്ന് കളറ് പോവാന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് ആരും വാങ്ങണ്ട എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. ഞാൻ കളർ പോയി കണ്ടപ്പോൾ തന്നെ ആ വീഡിയോയിലെ താഴെയുള്ള ലിങ്ക് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, കാരണം ആർക്കും കാശ് പോവരുത് വാങ്ങിച്ചിട്ട്. ആരെങ്കിലും വാങ്ങിച്ചിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്തോളൂ. നല്ല റിവ്യൂ ഒക്കെയാണ്, പക്ഷെ എൻ്റെ അനുഭവം ഇതാണ്. അപ്പോൾ ഇനി നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോകണം. ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറിയിൽ അന്ന് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കേക്കിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് കേക്കാന്ന് ഗസ് ചെയ്യാമോ എന്ന്. ഒരുപാട് പേര് ഗസ് ചെയ്തു, എന്നാൽ അതിൽ കറക്റ്റായിട്ട് ഗസ് ചെയ്തവരുണ്ട് എന്നുള്ളത് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി. എന്തായാലും കറക്റ്റ് ആൻസർ പറഞ്ഞവർക്ക് കൺഗ്രാജുലേഷൻ. ഉച്ചയ്ക്ക് ലഞ്ച് പുറത്തുനിന്ന് കഴിക്കാനാണ്, അപ്പോൾ വേഗം കേക്ക് കട്ട് ചെയ്തിട്ട് പോവാന്ന്. അപ്പോൾ ഇത് കട്ട് ചെയ്തു എടുത്തിട്ടുണ്ട്. ഈ ഒരു കേക്ക് 1.5 kg വരുന്ന കേക്കാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1400 മുതൽ 1600 വരെയൊക്കെയാണ്. ശരിക്കും വോയിസ് കിട്ടിയില്ല കേട്ടോ, മൈക്ക് വെക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു തിരക്കിൽ. ശരിക്കും അമേസിംഗ് ആയിട്ടുള്ളൊരു കേക്കായിരുന്നു. കാരമലും കോഫിയും കൂടെ വരുമ്പോഴത്തേക്കുള്ള ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് അതിൻ്റെ ആ ഒരു സോസ്, കാരമൽ കോഫി സോസും സിറപ്പും എല്ലാം കൂടെ വരുമ്പം ഒരു മാജിക്കൽ ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കി നോക്കുമ്പോൾ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ. പ്രത്യേക ടേസ്റ്റ് കേട്ടോ. പിന്നെ സാധനം കിട്ടിട്ടുണ്ട്.